കടുവക്കുഞ്ഞിന്റെ അതിജീവനത്തിന് താൽക്കാലിക വനമൊരുക്കി വനപാലകർ ഈര തേടാനും ശത്രുവിൽ നിന്ന് രക്ഷ നേടാനുമുള്ള പരിശീലനത്തിനായാണ് ലക്ഷങ്ങൾ മുടക്കി വനമൊരുക്കിയിരിക്കുന്നത് വനപാലകർക്കും ഡോക്ടർമാർക്കും വനകൂടിലേക്ക് എളുപ്പത്തിൽ എത്താനായി വനത്തിലൂടെ കോൺക്രീറ്റ് റോഡും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ 28-ന് വാൽപ്പാറ മുത്തുമുടി എസ്റ്റേറ്റിലെ തേയിലത്തോട്ടത്തിൽ നിന്നാണ് 16 മാസം പ്രായമുള്ള ആൺകടുവക്കുഞ്ഞിനെ പരിക്കേറ്റ നിലയിൽ വനപാലകർക്ക് ലഭിച്ചത് ചികിത്സ നൽകി പരിചരിച്ചതോടെ പരിക്കുകളെല്ലാം ഭേദമായി അപകടനില തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ കടുവക്കുഞ്ഞിനെ ഇരതേടാനും മറ്റുമുള്ള പരിശീലനമാണ് താൽക്കാലിക വനത്തിൽ നൽകുന്നത് 10000 ചതുരശ്ര അടിയിൽ വനമാക്കി മാറ്റിയ കൂട്ടിലേക്ക് കടുവക്കുഞ്ഞിനെ മാറ്റി കൂട്ടിൽ നീന്തൽ പഠിക്കാനുള്ള കുളവും കാടിന് സമാനമായ അന്തരീക്ഷവും ഒരുക്കിയിട്ടുണ്ട് ഇരയെ പിന്തുടരാനും പിടികൂടാനും ഭക്ഷിക്കാനും ഒക്കെയായി മുയലുകളും കോഴികളും വനക്കൂട്ടിലുണ്ട് ഇരതേടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷമേടാനും പരിശീലിച്ചു കഴിഞ്ഞാൽ കടുവക്കുഞ്ഞിനെ വനത്തിലേക്ക് തുറന്നുവിടാനാണ് പദ്ധതി മാനാമ്പിള്ളി വനത്തിൽ തയ്യാറാക്കിയ വനക്കൂട്ടിൽ ചെറിയൊരു വനത്തിൻ്റെ പ്രതീതിയാണ് ഒരുക്കിയിരിക്കുന്നത് 30 മീറ്റർ ഉയരത്തിൽ ഇരുമ്പ് കമ്പികൾ കൊണ്ടാണ് വനക്കൂടിൻ്റെ നിർമ്മാണം കൂടിൻ്റെ അടിഭാഗം പച്ച ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട് മഴയും വെയിലും കൊള്ളാതെ കിടക്കാനായി ഗുഹയും കുളിക്കാനും കുടിക്കാനുമായി കുളവും കൂട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഭക്ഷണമായി മാട്ടിറച്ചി നൽകുന്നതിനോടൊപ്പം ഇരതേടൽ പരിശീലനത്തിനായി കോഴികളും മുയലുകളും കൂട്ടിലുണ്ട് രണ്ട് വനപാലകർക്കാണ് പരിശീലന ചുമതല വനത്തിനുള്ളിലെ കൂട്ടിലേക്ക് ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ കൂടിനു ചുറ്റും കിടങ്ങുകളും സൗരോർജ്ജ വേലികളും ഒരുക്കിയിട്ടുണ്ട് സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച് അതിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് നിരീക്ഷണ ക്യാമറകളും പ്രവർത്തിപ്പിക്കുന്നുണ്ട് വനപാലകർക്കും ഡോക്ടർമാർക്കും വനക്കൂടിലേക്ക് എളുപ്പത്തിലെത്താനായി വനത്തിലൂടെ കോൺക്രീറ്റ് റോഡും ഒരുക്കിയിട്ടുണ്ട് കൂട് ചികിത്സ ഭക്ഷണം തുടങ്ങിയവയ്ക്കായി തമിഴ്നാട് വനംവകുപ്പ് 75 ലക്ഷത്തിലേറെയാണ് ചെലവിട്ടിരിക്കുന്നത് മാളാവിഷൻ ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി സിവി ബിൽഡിംഗ് ചാലക്കുടി